ഇന്ന തിരുവтаഴ ശിശ്രൂഷയമായിട്ടുള്ള ബന്ധത്തിൽ സ്വർഗ്ഗത്തിലെ ദൈവം നമുക്ക് ചിന്തിക്കുവാനായിട്ട് തന്നിട്ടുള്ള ടൈറ്റിൽ എന്ന് പറയുന്നത് ഗോഡ് ട്രാഫിക് മാനേജ്മെന്റ് ജിടിഎം ടുഡേ ഇൻ റിലേഷൻ ടു आवर ഹോളി കമ്മ്യൂണിൻ മിനിസ്ട്രി ഗോഡ് ഹാസ് गिवन अस എ തോട്ട് ഓൺ ദി ടൈറ്റിൽ ഗോഡ് ട്രാഫിക് മാനേജ്മെന്റ് આજ प्रभु भोज के सेविकाएं के संबंध में प्रभु ने हमारे हमारे मन में दिया हुआ विचार है गॉड ट्रैफिक मैनेजमेंट മനുഷ്യന് മൂന്ന് ഭാഗങ്ങൾ കൊടുത്ത് ദൈവം സൃഷ്ടിച്ചാക്കി വെച്ചത് മനുഷ്യന്റെ ആത്മാവ് ദേഹി ദേഹം ഈ ബോഡിക്ക് ഉള്ളില് രണ്ട് അദൃശ്യ മുറികളുണ്ട് ആ ഒരു മുറിയുടെ പേരാണ് സോൾ അല്ലെങ്കിൽ ദേഹി എന്നാൽ അതിന്റെ മുകളിൽ വേറൊരു മുറിയുണ്ട് ആ മുറിയുടെ പേരാണ് സ്പിരിറ്റ് ഈ രണ്ട് മുറികളും രണ്ട് പേർക്ക് താമസിക്കാൻ വേണ്ടിയാണ് ഇതിൽ ആത്മാവിൽ വസിക്കുന്നത് ദൈവമാണ് ഓണറാണ് എന്നാൽ സോൾ എന്ന് പറയുന്ന റൂമിൽ വസിക്കുന്നത് മനുഷ്യനാണ് ദൈവം വസിക്കുന്നത് കൊണ്ട് ഇത് ദേവാലയമാണ് അങ്ങനെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ആത്മാവിൽ വസിച്ച് നമ്മുടെ നമുക്ക് ദൈവം തന്ന ഒരു ശരീരത്തിലൂടെ നമ്മിലൂടെ ഈ ഭൂമിയിൽ ദൈവം ഗോഡ് ഹാസ് മേഡ് മാൻ വിത്ത് ത്രീ പാർട്സ് സ്പിരിറ്റ് സോൾ ആൻഡ് ബോഡി ഇൻ ദിസ് ബോഡി ആർ ടു ഇൻവിസിബിൾ റൂംസ് വൺ ഈസ് കോൾഡ് സോൾ ആൻഡ് ദാറ്റ് ഈസ് റൂം സ്പിരിറ്റ് ആൻഡ് ബോത്ത് ദീസ് റൂംസ് ആർ ഫോർ ടു കം ആൻഡ് ലീവ് കീവ് സോ ഹിയർ Here in the room of spirit, in the spirit room, the person who resides over there is God, the owner and the soul room, the person who resides there is man. And because God resides in the spirit room, it's called the house of God. So the God in heaven will reside in our spirit and will be manifested in our soul, and through him he, he will be manifested in this world and we will be known as Immanuel. In San Ko Atma, Pran, or Sharir. ऐसे कमरे हैं एक कमरा का नाम है प्राण दूसरा कमरा का नाम है आत्मा ये दोनों भी दो अलग लोगों को रहने के लिए है आत्मा के अंदर निवास करने वाला परमेश्वर है जो उसका मालिक है और प्राण में निवास करता है वो व्यक्ति और परमेश्वर आत्मा में निवास करने के कारण उसे मंदिर कहा जाता है और इसके लिए स्वर्ग में रहने वाला परमेश्वर हमारी आत्मा में निवास करते हुए हमारे प्राण में प्रकट होकर हम जो इस पृथ्वी पर रहते हैं हमारे द्वारा वो पृथ्वी में प्रकट होगा जो जिसका नाम है इमानुएल रोड ट्रैफिक സ്വർഗത്തിൽ ദൈവം എന്താ കുറിയർ ഇസ്ലേ കാണുന്നത് സ്വർഗത്തിലെ ദൈവം തന്റെ ചിന്തകൾ തന്റെ ആത്മാവിലൂടെ തന്റെ പുത്രനായ ക്രിസ്തുവിന് കൊടുക്കുന്നു അതാണ് ഈ നീല ലൈൻ ഈ പിതാവിൽ നിന്ന് ക്രിസ്തുവിലേക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അതേ ആത്മാവ് പുത്രനിൽ വിശ്വസിക്കുമ്പോൾ നമുക്കും ഉണ്ടാകും അതുകൊണ്ടാണ് പുത്രം പറഞ്ഞത് ഇതിൽ വിശ്വസിക്കുന്നതിന് ഉള്ളത്തിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവിതം ഒഴുകാൻ തുടങ്ങും സോ ഹിയർ ഇൻ പിക്ചർ യു സീ ദാറ്റ് ഹെവൻലി ഫാദർ ഹെവൻ

जब जो हमारा सिर है मसीह मसी का सिर है सर्वोच्च परमेश्वर पिता हम जब एकता में हो जाते हैं तो परमेश्वर जो सिर है और मसीह शरीर है उस अवस्था में हम आएंगे ऐसे ही जब हम करेंगे तो स्वर्गीय परमेश्वर के विचार वो प्रभु यीशु मसीह के द्वारा यीशु मसीह जो शरीर है जिसमें हम लोग सब हैं हमारे द्वारा हम जो इस पृथ्वी पर रहते हैं परमेश्वर के विचार जैसे स्वर्ग में है वैसे इस पृथ्वी पर भी आ सकेगा मन कार्यक्रम स्वर्ग ാണ് ഇതാണ് ദൈവത്തിന്റെ ട്രാഫിക് എന്ന് ആദ്യം തിരിച്ചറിയുക ഇതിന് വഴി നമ്മുടെ മനുഷ്യരുടെ ഉള്ളിലില്ല എന്നാൽ ക്രിസ്തുവിൽ നീ വീട്ടിൽ ജനിച്ചാൽ നിനക്ക് ആ വഴി തുറക്കാനുള്ള സീഡ് ദൈവം തന്നിട്ടുണ്ട് ഇനി ആ സീഡ് നീ വളർത്തിയെടുത്ത് സ്വർഗത്തിലെ ദൈവത്തിന്റെ ഭൂമിയിലേക്കുള്ള വഴിയായി ഞാനും നിങ്ങൾ

रखा हुआ है उसका बीज रखा हुआ है तो इसके लिए हमें वो मार्ग काट कर परमेश्वर की गतागत को इस पृथ्वी पर लाने के लिए हमें उसके लिए तैयारी करनी है परमेश्वर के मार्ग का या गतागत का दूसरा नाम है प्रेम का गतागत यानी कि अगपे प्रेम ट्राफिक അതായത് ഈ ലവ് ട്രാഫിക് നമ്മളിലൂടെ കടക്കുന്നതിലെ ആദ്യത്തെ എന്ന് പറയുന്നത് നമ്മളാണ് പ്ലീസ് നോട്ട് ദാറ്റ് ദ ഫസ്റ്റ് ഫോർ ഗോഡ് ട്രാഫിക് ട്രാഫിക് ടു ഫ്ലോ അസ് ഈസ് ബി हमें हमें समझना है परमेश्वर की गतागत गतागत या प्रेम के के हमारे अंदर से चलने लिए सबसे बड़ा रुकावट हम खुद हैं അങ്ങനെ നമ്മുടെ സ്വന്ത ഇഷ്ടങ്ങളെ തകർത്ത് ദൈവത്തിന്റെ ഇഷ്ടത്തെ ഈ ആത്മാവിന്റെ നദിയെ ഈ ദൈവസ്നേഹത്തെ സ്നേഹത്തെ നമ്മളെ പ്രവേശിപ്പിക്കണം തുടർന്ന് നമ്മൾ അത് ഭൂമിയിലേക്ക് ഇറക്കുവാൻ കടന്നു വരുമ്പോഴാണ് അടുത്ത ഓബ്സ്റ്റക്കൾ കടന്നു വരുന്നത് അത് നമ്മളല്ല നമ്മൾ ആർക്കത് കൊടുക്കുന്നു ആ ജനം അതിന് വേണ്ട എന്ന് പറയും സ്നേഹം എനിക്ക് വേണ്ട സോ വി ഷുഡ് റിമൂവ് ഓൾ ഓബ്സ്റ്റക്കിൾസ് വിത്ത് വിച്ച് പ്രിവെന്റ് ഓഫ് സ്പിരിറ്റ് റിവർ ഓഫ് ലവ് ടു ഫ്ലോ ത്രൂ അസ് സോ ദാറ്റ് ഡൂയിങ് ദ സെക്കൻഡ് ഓബ്സ്റ്റക്കൾ വേർഇൻ ദിസ് ഇൻ ദിസ് വേർഡ് വെൻ വിസ് റിവർ ഫ്ലോ റൂ അസ് ഇൻ ടു ദിസ് വേൾഡ് ദ പീപ്പിൾ

വരുവാൻ നമ്മളുടെ ഇഷ്ടങ്ങളെ ത്യജിക്കണം നമ്മുടെ സ്വയത്തെ ത്യജിക്കണം രണ്ടാമത്തേത് നമ്മിലൂടെ അത് ഭൂമിയിലേക്ക് വിളമ്പുവാൻ ഉപയോഗിക്കണം അങ്ങനെ ലവ് റീഡയറക്ഷൻ മെത്തേഡ് ഉപയോഗിച്ച ഒരു ബ്ലോക്കായ ട്രാഫിക് തിരിച്ചുവിടുന്നത് പോലെ ഭൂമിയിൽ അത് ബ്ലോക്കായി അത് ഭൂമിയിൽ ഇറക്കി നേരെ സ്വർഗത്തിലേക്ക് വിട്ടിട്ട് തന്നെ നിന്ദിക്കുന്നവരെ പകരം നിന്ദിക്കാതെ തന്നെ ഭീഷണം പറഞ്ഞവരെ തിരിച്ച് ഭീഷണം പറയാതെ റീഡയറക്ട് നേരെ ന്യായമായി വിധിക്കുന്നവന്റെ കയ്യിൽ Dear children, in order for us to manifest God's love in this world, we should also adopt these two steps. Step one is uh, prevent, uh, remove the obstacles in our own self, so that God's love will flow to us. And that step one is to uh, to let go of our own desires, our own self, and to do with, to to give prominence to the will of God. Then the step two is when we manifest this will of God into this world. When people reject it, we should not say that uh, we are not go I'm not going to give you God. इस संसार में पहुंचाने के लिए दो बातें करना पहला कदम हमारे अंदर में जो कुछ रिकावट है हमारे स्वयं इच्छा ये सब को इनकार करना है फिर परमेश्वर के प्रेम ताकि हमारे द्वारा दूसरों तक पहुँच सके दूसरा कदम अगर लोगों ने उस प्रेम को इनकार किया तो यीशु के समान उनको धिकारने वालों को वापस धिकार न करते हुए वापस निंदा न करते हुए उसने पिता से वि, विनती की कि प्रभु इन्हें माफ करना क्योंकि ये नहीं जानते क्या कर रहे हैं स्वर्गस्थ पिता कर्तव्य यीशु क्रिस्तु नाम स्नेह वंदनम ई हॉल ई शब्द का ഓൺലൈനിലൂടെ വിവിധ മാധ്യമങ്ങളിലൂടെ ഇപ്പോഴും തുടർന്നും ശ്രവിക്കുന്ന പ്രത്യേകിച്ച് പുതിയതായിട്ട് കടന്നു വന്ന ഏവർക്കും വന്ദനവും അറിയിക്കുകയാണ് ഗ്രീറ്റിംഗ്സ് ഓഫ് ലവ് ഇൻ ദ നെയിം ഓഫ് അവർ ഹെവൻലി ഫാദർ ആൻഡ് ഇൻ ദ നെയിം ഓഫ് അവർ ലോർഡ് ജീസസ് ടു എവി വൺ ഹൂ ഇസ് പ്രസൻറ്റ് ഹിയർ ആൻഡ് ടു എവി വൺ ഹൂ ഈസ് വിസനിങ് ടു അസ് വി ആ ഓൺലൈൻ മീൻസ് ലൈക്ക് സൂം ആൻഡ് യൂട്യൂബ് നോട്ട് നോട്ട് ജസ്റ്റ് നവ് ബട്ട് ഓൾസോ ഇൻ ദ ഫ്യൂച്ചർ ആൻഡ് ടു എവി വൺ ഹൂ ഈസ് കമ്മിങ് ഫ്രം ഫാർ എവേ ആസ് വെൽ परमेश्वर की स्तुति हो पिता परमेश्वर और उसके पुत्र प्रभु यीशु मसीह के नाम से आप सभी को हमारा प्रेमी नमस्कार जो इस हॉल में आज उपस्थित हैं पहले बार आए हुए खास तौर से और जो हमें सुन और देख रहे हैं और आगे भी ऐसे करेंगे आप सभी को व्यक्त करना चाहते हैं इन तिवत बंध स्वर्ग दिंकान टाइटल God Traffic Management (GTM). Uh, today, in relation to our Holy Communion, Communion Ministry, God has given us uh, a thought on the title God Traffic Management. आज प्रभु बोज के सेविकाएं के संबंध में प्रभु ने हमारे हमारे मन में दिया हुआ विचार है God Traffic Management (GTM). GTM. GTM. GTM इन्होंने बोला ना God Traffic. management. GTM means God traffic management. GTM yani ki God traffic management. നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത സഹായിക്ക ഒരു ഉപമ പറഞ്ഞ് ബി ബി എന്ന് കേട്ടിട്ടുണ്ടോ ബി ബി എം കേട്ടിട്ടില്ല ബി ബി എ കേട്ടിട്ടുണ്ടോ ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എം ബി എ കേട്ടിട്ടുണ്ടോ മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ GTM God traffic management. Uh, to those who have not understood yet, uh, I hope most of you might have heard of uh, BBA, Business Bachelor of Business Administration, MBA, Master of Business Administration. In a similar manner, GTM means God traffic management. हमने यानी कि बैचलर ऑफ ऑफ बिजनेस बिजनेस एडमिनिस्ट्रेशन एडमिनिस्ट्रेशन फिर है 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 जो मास्टर ये सब के बारे में सुना है, तो ിസ്ട്രേഷൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ടാണ് നിങ്ങൾ ഡ്രോമിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു ടവർ കാണാം അവിടെ ചെയ്യുന്നത് എയർ ട്രാഫിക് കൺട്രോളാണ് ഇതേപോലെ ഗോഡ് ട്രാഫിക് കൺട്രോൾ എങ്ങനെ ചെയ്യാം എന്ന് പഠിക്കുന്ന ആത്മമണ്ഡലത്തിലെ ഒരു പഠനശാഖയാണ് ജി ടി എം ഫോർ യുവർ ഈസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്

उसमें से 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 हवाई जहाज का आना जाना ये सब नियंत्रण किया जाता है है इसी प्रकार जी टी एम से के द्वारा हमें इसके विषय जुड़ा जुड़ा हुआ है, जुड़ा हुआ इससे ഹൈജ് കാണാൻ കൺട്രോളിനെ കുറിച്ച് ഒന്ന് പറഞ്ഞിട്ടാ പിന്നെ ടി എമ്മിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലും മനസ്സിലാകുമെന്ന് ഞാൻ ചിന്തിക്കുന്നു നിങ്ങൾ എയർപോർട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഇതാ നിങ്ങൾക്ക് ഏത് എയർപോർട്ടിലും ഒരു ടവർ കാണുവാനായിട്ട് കഴിയും कंट्रोल तो जब जाएंगे तो ये कं... कंट्रोल टावर हमें दिखाई देगा एयरपोर्ट आ പ്ലെയിനുകൾ ആരെ കിടക്കുന്നത് കാണാം എന്നാൽ അപ്പോൾ തന്നെ ഇതാ നമ്മളുടെ അടക്കളിലെ സഹോദരിമാർക്ക് ഒരു പൂട്ടുകൂറ്റി ഒരു സാധനം മുകളിലേക്ക് പോകുന്നത് കാണാം ഈ സംഭവമാണ് ദ എയർ ട്രാഫിക് കൺട്രോൾ ടവർ ഇൻ ദ ഇമേജ് യു ക്യാൻ സി ആൻ എയർപോർട്ട് വിത്ത് എയർ പ്ലെയിൻസ് കമ്മിങ് ആൻഡ് ഗോയിങ് ആൻഡ് ഇൻ ദ മിഡിൽ ഓഫ് ഇറ്റ് യു സി എ ടവർ

അവർ കൺട്രോൾ ചെയ്യുന്ന എയർ ട്രാഫിക് കൺട്രോൾ ആണ് എയർ ട്രാഫിക് ആണ് അവർ കൺട്രോൾ ചെയ്യുന്നത് ഇതേപോലെ തന്നെ സ്വർഗം ഭൂമിയിലേക്ക് നടത്തുന്ന ഒരു ഗോഡ് ട്രാഫിക് ഉണ്ട് ആ ഗോഡ് ട്രാഫിക് നമ്മുടെ ഉള്ളിലൂടെയാണ് ആ ഗോഡ് ട്രാഫിക് അതിനെ നാം കൺട്രോൾ ചെയ്യുന്ന ആ സ്പിരിച്വൽ പഠനശാഹയുടെ പേരാണ് ജി ടി എം അത് കർത്താവിൻ്റെ യൂണിവേഴ്സിറ്റിയിൽ മാത്രമേ ഉള്ളൂ ഇവിടുത്തെ ബൈബിൾ കോളേജിൽ പോയാൽ കാണത്തില്ല Uh, what the air traffic control controls is the traffic of airplanes in the similar way in the spiritual realm uh, God, God traffic control man, control exists and God traffic management is a branch which studies that and this is happening through the spiritual traffic that happens through us Air traffic uh, control towers -gat ka prakar, परमेश्वर के संबंध में जो गतागत है वो हमारे द्वारा परमेश्वर उसकी नियंत्रण होता है और इस अध्ययन की शाखा को हम जी कह सकते हैं जो कि सिर्फ हम परमेश्वर से पा सकते हैं बाकी किसी सेमिनारी में नहीं पाए सकते हैं दैवराज्य मर्म कहने दैव निर्देश Uh, to know the mysteries of the kingdom of God, God has given you that gift. And if you are sitting here, that means that God has given you that gift. And if you are going away right now, that means that God has not given you that gift. It does not mean that you are rejecting it, it means that God is not giving you that gift. परमेश्वर के राज्य के रहस्यों को समझने का वरदान हमें दिया गया है तो यहाँ पर जो है तो परमेश्वर आप चाहता है कि आप इन विषयों को पाए इसलिए आप यहाँ पर हैं अगर आप नहीं हैं तो आपकी मर्जी से नहीं परमेश्वर अभी के लिए नहीं चाहता इसके लिए दैव मनुष्य ने सृष्टि चाक्य स्वर्ग मनुष्य ने लूडे

അതുകൊണ്ടാണ് കാണുന്നത് പോലെ മനുഷ്യന് മൂന്ന് ഭാഗങ്ങൾ കൊടുത്ത് ദൈവം സൃഷ്ടിച്ചാക്കി മനുഷ്യന്റെ ആത്മാവ് ദേഹി ദേഹം സ്പിരിറ്റ് സോൾ ആൻഡ് ബോഡി ദാറ്റ്സ് വൈ ആസ് യു സീൻ സ്ക്രീൻ ഗോഡ് ഹാസ് മേഡ് മാൻ വിത്ത് ത്രീ के साथ सृष्टि की आत्मा प्राण और शरीर എന്നാൽ നമുക്ക് വീണുപോയ മനുഷ്യന് സുബോധമല്ലാത്ത മനുഷ്യന് അവൻ്റെ ചിന്തയിൽ അവന് ബോഡി മാത്രമേ ഉള്ളൂ ബോഡി എന്ന് പറയുന്ന ഒരു കഷ്ണം ഭൂമിയാണ് അത് ഭൂമിയിലേക്ക് തിരിച്ചു പോകും ആ ബോഡി ബോഡിയല്ല മനുഷ്യൻ ബട്ട് അക്കോർഡിംഗ് ടു ദ ഫോളൺ മാൻ ദ മാൻ ഹു ഹാസ് ലോസ്ഡ് സെൻസസ് അക്കോർഡിംഗ് ടു ഹിം ഹി ഓൾ ഹി ഹാസ് ഈസ് ദ ബോഡി ബട്ട് ബോഡി ഈസ് നോട്ട് ദ റിയൽ മാൻ ബോഡി വിൽ ഗോ ബാക്ക് ടു ദി എർത്ത് लेकिन गिरा हुआ मनुष्य जिसको अपना होश ठिकाने पे नहीं है, वो समझता है कि ये धर् ये शरीर है, वो इंसान, लेकिन ये शरीर तो सिर्फ धरती का एक टुकड़ा है, मृत्यु के साथ वो वापस मिलेगा धरती में। मानवीय शरण में बोले न तो आदर्शन आना, अमित अपने बोले आदर्शन आना, सृर्गस्त पिता आत्मा

എന്നാൽ അതിൻ്റെ മുകളിൽ വേറൊരു മുറിയുണ്ട് ആ മുറിയുടെ പേരാണ് സ്പിരിറ്റ് ഈ രണ്ട് മുറികളും രണ്ട് പേർക്ക് താമസിക്കാൻ വേണ്ടിയാണ് ഇൻ ദിസ് ബോഡി ദർ ആർ ടു ഇൻവിസിബിൾ റൂംസ് വൺ ഈസ് കോൾഡ് സോൾ ആൻഡ് എബവ് ദാറ്റ് ദർ ഈസ് ആൻഡ് റൂം കോൾഡ് സ്പിരിറ്റ്

आत्मा के अंदर निवास करने वाला परमेश्वर है जो उसका मालिक है और प्राण में निवास करता है वो व्यक्ति और परमेश्वर आत्मा में निवास करने के कारण उसे मंदिर कहा जाता है ദൈവം വസിക്ക ആത്മാവിൽ വസിക്കുന്നത് കൊണ്ട് ഇതൊരു ദേവാലയമാണ് അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് നീ ദൈവത്തിൻ്റെ ആലയമെന്ന് നീ അറിയുന്നില്ലയോ അപ്പോൾ ഒരു ചോദ്യം ചോദിക്കും അങ്ങനെയെങ്കിൽ ആ ദേവാലയത്തിലെ പുരോഹിതനാരാണ് ആ ദേവാലയത്തിലെ പുരോഹിതനാണ് നീ നിനക്ക് താമസിക്കാനുള്ള റൂമാണ് സോള് അല്ലെങ്കിൽ ദേഹി സോ ഇറ്റ്സ് ബിക്കോസ് ഗോഡ് റിസൈഡ്സ് ഇൻ ദ റൂം ദാറ്റ് വി ആർ നോൺ ആസ് ദംപിൾ ഓഫ് ഗോഡ് ആസ് ദ ബേഡ് ഓഫ് ഗോഡ് സേസ് ഡോൺ യു റിയലൈസ് ദാറ്റ് യു ആർ എ ടെമ്പിൾ ഓഫ് ഗോഡ്

വെറും പുരോഹിതന്മാരല്ല രാജകീയ പുരോഹിതന്മാരാണ് നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ദൈവവുമായി ബന്ധപ്പെട്ട് പുരോഹിതന്മാരായിരിക്കുമ്പോൾ ആ പുരോഹിത ശുശ്രൂഷ നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ രാജാക്കന്മാരായിരിക്കും ദൈവത്തിന്റെ അങ്ങനെ നിങ്ങൾ രാജകീയ പുരോഹിത വർഗമാണ് വേർഡ് ഓഫ് ഗോഡ് കോൾസ് റോയൽ കോൾസ്റ്റൂട്ട് ബിക്കോസ്

നമ്മിലൂടെ ഈ ഭൂമിയിൽ വെളിപ്പെടും ഇമ്മാനുവൽ ദൈവം മനുഷ്യനോടുകൂടെ സോ ഗോഡ് ഇൻ ഹെവൻ വിൽ ഹെവൻസൈഡ് ഇൻ അവർ സ്പിരിറ്റ് ആൻഡ് വിൽ ബി മാനിഫെസ്റ്റഡ് ഇൻ അവർ സോൾ ആൻഡ് ത്രൂ ഹിം യു വിൽ ബി മാനിഫെസ്റ്റഡ് ഇൻ ദിസ് വേൾഡ് ആൻഡ് വി ബി നോൺ ആസ് ഇമ്മാനുവൽ और इसके लिए स्वर्ग में 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 रहने वाला परमेश्वर हमारी आत्मा में निवास करते हुए हमारे हमारे प्राण प्रकट प्रकट होकर हम जो जो इस पृथ्वी पृथ्वी पर रहते हैं हमारे द्वारा वो में होगा जो जिसका नाम है इमानुएल പ്രകാനു ഇത്മാരിൽ നടക്കുന്ന പ്രക്രിയ മനുഷ്യപുത്രന്മാരിൽ നടക്കുകയില്ല ട്രൂ ആയിട്ട് വർക്ക് ചെയ്യുന്ന ദൈവപുത്രന്മാരിൽ നടക്കുന്ന പ്രക്രിയയാണ് ഇത് നടന്ന വ്യക്തിത്വമാണ് ആ യേശുവിനെ പോലെ ആകുവാൻ ഇതേ പ്രവൃത്തി നമ്മളിൽ നടക്കുവാൻ നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നു സോ ദിസ് ഇസ് എ പ്രോസസ് ദാറ്റ് ഹാപ്പൻസ് ഇൻ ദ ട്രൂ ചിൽഡ്രൻ ഓഫ് ഗോഡ് ഇറ്റ് വോണ്ട് ഹാപ്പൺ ഇൻ ദ ചിൽഡ്രൻ ഓഫ് മാൻ ബട്ട് ഓൺലി ഇൻ ട്രൂ ചിൽഡ്രൻ ഓഫ് ഗോഡ് ആൻഡ് എ പേഴ്സൺ ഇൻ ഹൂം ഇറ്റ് ഹാപ്പൻ പെർഫെക്ട്ലി ഈസ് ജീസസ് ആൻഡ് വി ടു ആർ വി ടു ആർ കോൾ ടു ഹാവ് ദ സെയിം സിസ്റ്റം വർക്ക് ഇൻ അവർ സെൽഫ് ആസ് വെൽ ये प्रक्रिया मनुष्यों के पुत्र में नहीं होता है ये केवल परमेश्वर के पुत्रों में होता है और सबसे बेहतरीन रीति से, से यह हुआ था यीशु मसीह में और हमारे लिए भी परमेश्वर की यही इच्छा है हम यीशु मसीह के जैसे परमेश्वर के पुत्र होकर प्रकट करें परमेश्वर को एनुष्यपुत्र कारण सिस्टम वेरे ऑपरेटिंग सिस्टम ജീവിക്കുന്നവരാണ് അതുകൊണ്ടാണ് അവരിൽ ഇത് നടക്കാത്തത് എന്നാൽ ദൈവപുത്രന്മാർ പുറത്തുനിന്ന് ഭൂമിയിൽ നിന്ന് അകത്തേക്കല്ല അവർ ജീവിക്കുന്നത് പകരം സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൽ നിന്ന് അവർ ഭൂമിയിലേക്കാണ് ജീവിക്കുന്നത് വൈ ഡു ഐ സേ ദാറ്റ് ദിസ് പ്രോസസ് ഡസ് നോട്ട് ഹാപ്പൺ ഇൻ ദ ഫോള സൺസ് ഓഫ് മാൻ ദാറ്റ്സ് ബിക്കോസ് ദേ ആർ പീപ്പിൾ ഹു ലീവ് ബൈ സൈഡ് ഹൂ ടേക്ക് ഫ്രം ഔട്ട് സൈഡ് ടു ഇൻ സൈഡ് ബട്ട് ദ ചിൽഡ്രൻ ഓഫ് ഗോഡ് ദ ലീവ് ബൈ ഫേ ദേ ടേക്ക് ഫ്രം ഇൻ സൈഡ് ആൻഡ് ബ്രിങ് ഇറ്റ് ഔട്ട് സൈഡ് क्यों क्या कारण है कि मनुष्यों के पुत्र में, पुत्रों में यह प्रक्रिया नहीं हो सकता है कारण यह है क्योंकि वो इस पृथ्वी पर जब जीते हैं तो बाहर से अंदर लेते हैं वे जो दिखी हुई बातों के द्वारा जीते हैं जबकि परमेश्वर के पुत्र वे विश्वास के द्वारा जीते हैं अंदर से वे बाहर भेजते हैं ये क्रिस्तु भूमि जीवित्रिस्तु पर जो, കാണുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് പിതാവ് ഭൂമിയിലുണ്ടെന്നല്ല അർത്ഥം സ്വർഗസ്ഥ പിതാവ് എപ്പോഴും സ്വർഗത്തിൽ തന്നെയാണ് പക്ഷെ ആ പിതാവിന്റെ ആത്മാവ് തന്നിൽ വസിച്ചുകൊണ്ട് തന്നിൽ ഈ പിതാവ് വസിച്ച് തന്നിലൂടെ ഈ ഭൂമിയിലേക്ക് വെളിപ്പെടുകയാണ് അങ്ങനെ സ്വർഗത്തിലെ ദൈവം തൻ്റെ ഈ ജഡചശരീരത്തിലൂടെ ഭൂമിയിൽ നടകൊള്ളുകയാണ് ഭൂമിയിൽ പ്രവർത്തിക്കുകയാണ് തന്നിലൂടെ ദൈവം മാനിഫെസ്റ്റ് ചെയ്യപ്പെടുകയാണ് ഭൂമിയിൽ सो वेन बाइबल सेन दर दैट डी दैट दर इज कमिंग डायरेक्टली इन दिस वर्ल्ड वाट इट मीन इज दैट गॉड लिविंग थ्रू जीसस इज मैनिफेस्टिंग इन दिस वर्ल्ड इस यिसु मसीह ने जब कहा कि जिसने मुझे देखा उसने पिता को देखा तो ये नहीं मतलब है उसका कि पिताश देह रूप में इस पृथ्वी पे उस समय में था ऐसा नहीं है यीशु मसीह में रहते हुए पिता ने अपनी काम की അങ്ങനെ യേശുക്രിസ്തു സ്വർഗത്തിലെ ദൈവത്തിന് ഭൂമിയിലേക്ക് വഴിയായി മാറി എന്നാൽ സ്വർഗത്തിലെ ദൈവം നമ്മളോട് പറയുകയാണ് നിങ്ങളും ഈ യഹോവയ്ക്ക് വഴി വെട്ടുവാൻ സോ ജീസസ് ഇൻ ദാറ്റ് മാനർ ഇൻ ദാറ്റ് മാനർ ബിക്കേം എ പാത് വേ ഫോർ ഗോഡ് ഇൻ ടു ദിസ് വേൾഡ് സോ ഇൻ ദ സെയിം വേ ഗോഡ് ഈസ് കോളിംഗ് അപ്പൌൺ അസ് ആൻഡ് സേയിങ് ദാറ്റ് വി ടു ഷുഡ് മേക്ക് എ വേ മേക്ക് എ വേ ഫോർ മേശ്വർ പ്രകാരമേശ്വർ മാര്ഗ്ഗ ബാല ചെയ്തത് നമ്മളിലൂടെയും ഭൂമിയിലേക്ക് കടന്നു വരാനായിട്ട്

so now some of you may ask where is the biblical verses to support it where it says that we should cut a path for God I will show you the words we are supposed to cut a path for we are supposed to be a gateway for uh, God traffic in this world आप पूछोगे कि क्या वचन के अनुसार है ये कि हमें परमेश्वर के लिए मार्ग बनाना है ज़रूर मैं आपको वचन दिखाऊंगा जो बताता है हमारा डिफ़ॉल्ट सेटिंग यही है परमेश्वर के लिए रास्ता बनाने वाले ഞാൻ എടുക്കാതെ തന്നെ പെട്ടെന്ന് ഒരു സംഭവം സ്ക്രീനിലേക്ക് കയറി കയറി വന്നു സൂയസ് കനാലാണ് കയറി വന്നത് എങ്ങനെ ഓക്കെ ദൈവം അത് നിങ്ങളോട് അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു സൂയസ് കനാൽ എന്ന് പറയുന്ന ഈ ഒരു ക്രമീകരണം നിങ്ങൾക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും അതിലൂടെ കപ്പലുകളിൽ യാത്രയാകുന്നത് കാണാം ഈ സൂയസ് കനാൽ എന്ന് പറയുന്ന ക്രമീകരണം ആയിരത്തി എണ്ണൂറ്റി അമ്പതുകളിൽ ഇല്ല എന്നാൽ മെഡിറ്റേറിയൻ കടലിനെയും അപ്പോൾ തന്നെ ചെങ്കടലിനെയും തമ്മിൽ കൂട്ടി തക്ക വേണം ഉണ്ടാക്കിയ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കനാലാണ് സൂയസ് കനാൽ ഈവൻ വിത്തൗട്ട് മീ ഇൻറ്റൻഡിങ് ടു ടേക്ക് ദാറ്റ് പേജ് ആസ് യു കെൻ സീ ദ ആൻഡ് എ പിക്ചർ ഓഫ് ദ സുയസ് കനാൽ ആർസ് കം അപ്പ് ഓൺ ദ സ്ക്രീൻ സോ ഐ വാണ്ട് ടു സ്പീക്ക് അബൌട്ട് ദാറ്റ് ആസ് വെൽ സോ സുയസ് കനാൽ ഈസ് നോട്ട് എ നാച്ചുറൽ കനാൽ ഇറ്റ്സ് എൻ ആർട്ടിഫിഷ്യൽ കനാൽ ദാറ്റ് വാസ് കട്ട് ടു കണക്ട് ബിറ്റ്വീൻ ദ മെഡിറ്ററേനിയൻ സി ആസ് വെൽ ആസ് ദ ഇന്ത്യൻ ഓഷ്യൻ

ഈ കാണുന്ന സുയസ് കനാൽ ഇതാ ഇത് ഈജിപ്തിനും അപ്പോൾ തന്നെ സൗദിക്കും ഇടയിലൂടെ വെട്ടിയിട്ടുള്ള ഒരു കനാലാണ് ഏകദേശം ഇരുന്നൂറ് കിലോമീറ്റർ നീളമാണ് ഇതിനുള്ളത് ആസ് യു ക്യാൻ ഇൻ ദ മാപ്പ് ദ സുയസ് കനാൽ ഈസ് ഈസ് എ കനാൽ ദാറ്റ് ലൈസ് അറ്റ് ദ ബോർഡർ ഓഫ് ഈജിപ്റ്റ് ആൻഡ് സൗദി ആൻഡ് ഇറ്റ് ആസ് എ അപ്രോക്സിമേറ്റ് ലെങ്ത് ഓഫ് ടു ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് സ്ക്രീൻ പേ സ്വീസ് കെനാൽ ഇജിപ്ത് ബീച്ചു ദോ സോ കിലോമീറ്റർ ലംബി ഹൈ കനാൽ ശേഷം രണ്ട് കടലുകൾ ഒന്നായി മാറി എങ്ങനെ മെഡിറ്റിനേറിയൻ സിയും അപ്പോൾ തന്നെ റെഡ് സിയും കൂടെ രണ്ടു കൂടെ ഈ കനാലിലൂടെ ഒന്നായപ്പോൾ അത് സി ട്രാഫിക് രംഗത്ത് വലിയ ഒരു അനുഗ്രഹമായി മാറി जब ये कनाल बनाया गया जिससे दो समुंदर जुड़े गए मेडिटेरेनियन समुंदर और लाल समुंदर तो ये शिप जहाजों के यात्रा के लिए बहुत बड़ा आशीषदायक दायक बना हालेलुया ഇതാ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാം നേരത്തെ ഇന്ത്യയിലെ ബോംബെയിൽ നിന്ന് ലണ്ടനിലേക്ക് പോകണമെങ്കിൽ ഏകദേശം ഇരുപതിനായിരം കിലോമീറ്റർ കപ്പൽ ഓടണമായിരുന്നു എന്നാൽ ഈ സുയസ് കനാൽ ഓപ്പൺ ചെയ്ത ശേഷം അത് ഏകദേശം പകുതിയോളമായി കുറഞ്ഞു as ആസ് യു ക്യാൻ സീൻ ദിസ് പിക്ചർ ഫോർ ആൻ എക്സാമ്പിൾ previously if we wanted if we wanted to travel from london to mumbai it would have taken approximately 20000 kilometers Once canal was it it. has reduced to like approximately half of it. जैसे हम मैप में देख सकते हैं पहले जमाने में जब अगर भारत देश से अगर लंडन लेंड, जाना होगा तो करीबन 20,000 किलोमीटर समुद्र से सवारी करना होगा होता लेकिन अभी उससे आधे रास्ते में से हम पहुंच सकते हैं ആയിരത്തി എണ്ണൂറ്റി അമ്പതുകളിൽ ഈ സു കനാൽ ഇല്ലായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പതിലാണ് അതിൻ്റെ പണി ആരംഭിച്ചത് അറുപത്തൊമ്പതിൽ ഇതിൻ്റെ പണി കഴിഞ്ഞു ട്രാഫിക്കിന് തുറന്നു കൊടുത്തു എന്നാൽ സ്വർഗത്തിലെ ദൈവം കഴിഞ്ഞ രണ്ടായിരം വർഷമായിട്ട് തൻ്റെ പുത്രനെ അയച്ച് ഈ പണി മനുഷ്യനിൽ ആരംഭിച്ചിട്ട് മനുഷ്യനിൽ ഇതുവരെയും മനസ്സിൽ മനുഷ്യൻ ഇതുവരെയും മനസ്സിലായിട്ടില്ലെന്ന് മാത്രമല്ല മനുഷ്യനിൽ നല്ലൊരു പങ്ക് വീണ്ടും ജനിച്ചവരും പണി പോലും തുടങ്ങിയിട്ടില്ല Uh, so this, this, this canal did not exist before 1850s it started in 1859 and the job was completed in 1869 and it was open to the global traffic by that time but our heavenly father has started this job in us in the past 2000 years and even after that uh, most people who are, who are born again does not even know about it and they haven't even started the work on it ये कनाल जो है इसका काम अठारह में चालू होकर 1860 वर्षों में उसका पूर्ति हुआ लेकिन परमेश्वर परमेश्वर का प्रमेश्वर ने हमारे मानव जाति के अंदर ये कार्य चालू किया 2000 साल पहले लेकिन अभी तक पूर्ति नहीं हुआ इससे बढ़कर बहुत सारे लोगों के अंदर अभी तक काम शुरुआत भी नहीं हुआ है ദ സ്വർഗത്തിലെ ദൈവം പുതിയ ഇറുസ്ലൈമാണ് ഇവിടെ കാണുന്നത് ദൈവം നമ്മിലൂടെ ഭൂമിയിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് ഏഷ്യ നാൽപ്പതിൽ പറയുകയാണ് യഹോവയ്ക്ക് വഴിയൊരുക്കുൻ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ ആരോടാണ് പറയുന്നത് നമ്മളോടാണ് പറയുന്നത് ബോട്ട് പോകാൻ വഴിയൊരുക്കാനല്ല കാറ് പോകാൻ വഴിയൊരുക്കാനല്ല അല്ല തീവണ്ടി പോകാൻ വഴിയൊരുക്കാനല്ല മനുഷ്യൻ പോകാൻ വഴി ഉണ്ടാക്കാനല്ല യഹോവയ്ക്ക് വഴിയൊരുക്കാൻ നമ്മളോടാണ് ആവശ്യപ്പെടുന്നത്

नाम चाहिए दैव भूम मनुष्य हृदय का If we do that, the entire flesh will see the glory of Jehovah. But as long as we don't do it, uh, God won't be seen seen in this world. ऐसे अगर हम करेंगे तो सारे प्राणी सब प्राणी यहोवा परमेश्वर के तेज को देखने पाएंगे ऐसे नहीं करेंगे तो यह संभव नहीं है. Screenल निंगे की गाना इधा Isaiah 40 40, 5 As you can see see in the 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 screen, Isaiah verse 40, uh, chapter 40 verse chapter and and glory of of shall shall be revealed, and all flesh shall see, together, for the mouth of Yehovah, hath spoken it. का तेज प्रकट होगा और सब प्राणी उसको एक संग देखेंगे

ഇപ്പോ ഇന്ത്യയിൽ നിന്ന് പുറപ്പെടുന്ന ബോംബെയിൽ നിന്ന് പുറപ്പെടുന്ന കപ്പല് ആഫ്രിക്ക ചുറ്റി കറങ്ങി ഇതാ ലണ്ടനിൽ പോകേണ്ട ആവശ്യമില്ല അത് സുയസ് കനാലിലൂടെ പെട്ടെന്ന് അവിടെ കടന്നു ചെല്ലാം അങ്ങനെ കടന്നു ചെല്ലണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് സുയസ് കനാല് പെട്ടെന്ന്

ഹലോ നമ്മൾ ഒരു നമുക്ക് നടക്കുവാൻ പല വഴികളും ഉണ്ടാക്കിയിട്ടുണ്ടാകും ഇടവഴി അത് പെരുവഴിയാക്കി വലിയ വഴിയാക്കി ഒക്കെ മാറ്റിയിട്ടുണ്ടാകും പക്ഷേ ദൈവത്തിന് നമ്മളിലൂടെ നടകൊള്ളുവാൻ നമ്മളിൽ വസിപ്പാൻ വഴി ഉണ്ടാക്കിയിട്ടുണ്ടോ വി മൈറ്റ് ഹാവ് മേഡ് സെവറൽ സെവറൽ പാസ് ഇൻ അവർ ലൈഫ് ടൈം ഫോർ അസ് ടു ട്രാവൽ ബട്ട് ഹാവ് ഹാബി മേഡ് എ പാസ് ഫോർ ഗോഡ് ഫോർ ഫോർ ഗോഡ് ടു ട്രാവൽ ത്രൂ ഹസ് हमने अपनी जिंदगी में अनेक प्रकार के, इस प्रकार के इस അനേക പ്രകാരം ബനിയെ സവരി പരമേശ്വർ മാർഗ ബാണ് ഈ വഴി ഒരുക്കേണ്ടത് ദൈവത്തിന്റെ വചനം പറയുന്നു നിർജ്ജന പ്രദേശത്ത് ട്രാഫിക് ഒന്നും ഇല്ല ദൈവത്തിന്റെ ട്രാഫിക് ഇല്ലാത്ത ദൈവ സഞ്ചരിക്കേണ്ട വഴിയിൽ നീ വഴിപെട്ടണം ये मार्ग परमेश्वर के लिए बनाना है? यहां लिखा है लिखा कि अराबा में जहां पर कोई नहीं है वहां पर जहां पर परमेश्वर का मार्ग नहीं वहां पर तुम रास्ता काटो। के ना। Do you want to learn GTM, God Traffic Management? क्या हम चाहते हैं GTM, God Traffic Management सीखने? वाईडी लेके भी नहीं तो पढ़ी चलना गाड़ी। अब आदियम वाईडी बैठना। तोड़ना है ना Traffic Management। So, but what is the use of learning this if there isn't a path in the first place? So first we should cut a path. Only after that we we need to learn about management. पहले हमें मार्क काटना होगा, फिर उसके बाद में Traffic Management हम सीखेंगे। ഹാല ലോയ്യ അപ്പൊ ദൈവ നമ്മൾ പല വഴികളും ഭൂമിയിൽ വെട്ടിയിട്ടുണ്ട് കപ്പൽ ചാലുകളുണ്ട് പ്ലെയിൻ പോകുന്ന ചാനൽ ചാനലുകളുണ്ട് മനുഷ്യർ പോകുന്ന വരമ്പുണ്ട് ഇടവഴിയുണ്ട് ഇടുക്കു വഴിയുണ്ട് ടൂവേ ട്രാഫിക് ഉണ്ട് ഹൈവേ ഉണ്ട് ചിലയിടത്തൊക്കെ പോയി കഴിഞ്ഞാൽ ദുബായിലേക്ക് ചിലന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ദാ എട്ട് എട്ടും പതിനാറ് വണ്ടികൾ ഒരുമിച്ച് പോകുന്ന ടൈപ്പ് വണ്ടി റോഡുകളുണ്ട് വിശാലമാണ് ഇവിടെയും ദൈവത്തിൻ്റെ വചനം പറയുന്നു ഹൈവേ ഒരുക്കണം ദൈവത്തിന് ഹൈവേ മനുഷ്യനോടാണ് പറയുന്നത് ഹൈവേ ഒരുക്കണം വി ഹാവ് ക്രിയേറ്റഡ് മെനി കൈൻഡ്സ് ഓഫ് പാസ് ഇൻ അവർ ലൈഫ് പാസ് ഇൻ ദീ ചാനൽസ് ഇൻ ദ സീ ചാനൽസ് ഇൻ ദ എയർ ആൻഡ് പാസ് ഇൻ ദ ലാൻഡ് ദാറ്റ് റേഞ്ചസ് ഫ്രം വെരി നാരോ अपनी सवारी के लिए अनेक तरीके के मार्ग बनाए हैं समुंदर में हवे में और फिर स्थल में भी जो है छोटे मार्ग हैं और फिर राजमार्ग हैं दुबई जैसे नगरों में जाओ तो सोलह गाड़ी को एक साथ चलने के बराबर के बहुत बड़े विशाल मार्ग है लेकिन क्या परमेश्वर के ने हमने मार्ग बनाया है അങ്ങനെ നാം ഉണ്ടാക്കിയാൽ നമ്മളിലൂടെ ദൈവത്തിന്റെ മഹത്വം ഈ ലോകത്ത് കാണും ഇഫ് എ ഹൈവേ ദാറ്റ് ദെൻ അസ് ദ ഓഫ് ഗോഡ് വിൽ ബി റിവീൽഡ് ഇൻ ദിസ് വേൾഡ് യദി ഹം മാർഗ് തയ്യാർ പിന്നെ നമ്മളെ അല്ല ലോകം കാണുന്നത് നമ്മളിലൂടെ ദൈവത്തെ ഈ ലോകം കാണാൻ തുടങ്ങും ദൈവികമായ അറിവുള്ളവർക്ക് അത് മനസ്സിലാകും അത് ആ വ്യക്തിയല്ല ആ വ്യക്തിയിലൂടെ ദൈവമാണ് വെളിപ്പെടുന്നത് വൺസ് ദാറ്റ് പാത് ഈസ് ക്രിയേറ്റഡ് ദേൾഡ് വിൽ നോ ലോങ്ർ സി അസ് ഇൻസ്റ്റ വേൾഡ് വിൽ സി ഗോഡ് ത്രൂ അസ്

അവർ വീണ്ടും ചോദിച്ചു ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചതാ അവർക്ക് കാണാൻ പറ്റിയില്ല കാരണം ദൈവിക കാഴ്ചപ്പാട് അന്ന് ശിഷ്യന്മാർക്കില്ലായിരുന്നു ത്രൂ ജീസസ് അവർ ഹെവൻലി ഫാദർ ഹൂഇസ് ആൻഡ് ഇൻവിസിബിൾ സ്പിരിറ്റ് വാസ് മാനിഫെസ്റ്റഡ് ഇൻ ദിസ് വേൾഡ് ആൻഡ് ജീസസ് സെറ്റ് മീ ഹ് സീൻ ഫാദർ ബട്ട് ദ ഡിസൈപ്പിൾസ് ഓഫ് ജീസസ് സ്റ്റിൽ കുഡിൻ അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഇൻസ്റ്റഡ് സ്റ്റിൽ ആസ് ഡിം ക്യാൻ യു ഷോ അസ് ദ ഫാർ ദീസൺ ഫോർ ദാറ്റ് ബീങ് ദ അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം ദ ഡിൻ ഹാവ് ദ ഗോഡ്ലി വിഷൻ ടു സി ദ ഫാദർ मसीह के द्वारा इस धरती पर पिता परमेश्वर ने प्रकट किया यीशु मसीह ने कहा जिसने मुझे देखा उसने पिता को देखा लेकिन चेलों ने ये नहीं समझा उन्होंने कहा हमें पिता बताकर दे क्योंकि ऐसे कहा क्योंकि उन्हें नहीं समझाता था उन्हें परमेश्वर के संबंध में वे नजर नजरिया नहीं था मैनेजमेंट गो ने गोड ट्राफिक സ്വർഗത്തിൽ നിന്നെ സ്വർഗത്തിലെ ദൈവം എന്താ പുരു എറുസലേമാണെങ്കിൽ കാണുന്നത് സ്വർഗത്തിലെ ദൈവം തൻ്റെ ചിന്തകൾ തൻ്റെ ആത്മാവിലൂടെ തൻ്റെ പുത്രനായ ക്രിസ്തുവിന് കൊടുക്കുന്നു അതാണ് ഈ നീല ലൈൻ ഈ പിതാവിൽ നിന്ന് ക്രിസ്തുവിലേക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് സോ ഐ വാണ്ട് ടു സ്പീക്ക് എ ഫ്യൂ വേർഡ്സ് അബൌട്ട് ഗോഡ് ട്രാഫിക് ആൻഡ് ഗോഡ് ട്രാഫിക് മാനേജ്മെന്റ് സോ ഹിയർ ഇൻ ദ പിക്ചർ യു സീ ദാറ്റ് ഹെവൻ ഡി ഫാദർ എറുസലേം അവർ ദർ ഫ്രം ഹെവൻ ഗീവ് സം ഗീവ് ഹിസ് തോട്ട്സ് कुछ बताकर हम समाप्त करना चाहेंगे आज के दिन में यहाँ पर चित्र में हम देख रहे हैं परमेश्वर जो कि वहां पर नया यूसलेम ऊपर दिखता है പരമേശ്വർ വിചാരം കോത്രി യശു മസി ദ് പിതാവ് പുത്രനെ കൊടുക്കുന്നത് തന്റെ ആത്മാവിലൂടെയാണ് ആ ആത്മാവിനെയാണ് ഈ നീല ലൈനിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് അതേ ആത്മാവ് പുത്രനിൽ വിശ്വസിക്കുമ്പോൾ നമുക്കും ഉണ്ടാകും അതുകൊണ്ടാണ് പുത്രം പറഞ്ഞത് ഇതിൽ വിശ്വസിക്കുന്നതിന് ഉള്ളത്തിൽ നിന്ന് തിരുവെഴുത്തു പറയുന്നത് ജീവജല നദികൾ ഒഴുകാൻ തുടങ്ങി These thoughts, Heavenly Father gives to His Son We uh, are the Holy Spirit, and you can and that blue line represents the Holy Spirit. And to those of us who believe in the Son, Jesus has said that we too will get the Spirit as He says that uh, rivers of living life will flow through us. हम यीशु यीशु मसीह मसीह में में विश्वास विश्वास करने के द्वारा हमें भी प्राप्त होगा इसलिए ही ने कहा जो मुझ करता है उसमें जीवन की जल धाराएं बहेगी അതുകൊണ്ടാണ് ഈ ഒരു സ്പർശനം നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്ത് തോന്നണം ഈ ലോകത്ത് പ്രസംഗിക്കുന്ന നല്ലൊരു പങ്ക് യേശുവിനെ സ്വീകരിച്ചാൽ ഇത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവൂല പകരം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ദൈവരാജ്യം പ്രസംഗിച്ച് നമുക്ക് വേണ്ടി കാൽവരയിൽ മരിച്ച ഒറിജിനൽ യേശുവിനെ സ്വീകരിച്ചാൽ മാത്രമേ ഈ ഒരു നമ്മളുടെ ജീവജലനുള്ളിൽ ഉണ്ടാവുകയുള്ളൂ So we should always be vigilant if we receive words from uh, people who are in this world.

ആ ദൈവം തന്റെ ചിന്തകൾ സ്വർഗസ്ത പിതാവ് തന്റെ ചിന്തകൾ തന്റെ പുത്രനായ ക്രിസ്തുവിൽ തന്റെ ആത്മാവിൽ കൊടുക്കുന്നു എന്നാൽ ആ ക്രിസ്തു എന്ന ബോഡിയിൽ നാം യഥാർത്ഥത്തിൽ യേശു കർത്താവിന് ഒറിജിനൽ ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച ആ ബോഡിയ അംഗങ്ങളാണെങ്കിൽ ഇവിടെ ധാരാളം മുഖങ്ങൾ കാണുന്നുണ്ട് as you can see in this picture heavenly father gives his thought to, thoughts to christ we are the holy spirit and if those of us who have accepted the true christ then we are also part of this body of christ as you can see in the picture many faces are shown in the body of christ and to such people jesus jesus passes on these thoughts यदि इस चित्र में जैसे हम देख रहे हैं पिता परमेश्वर अपने आत्मा के द्वारा अपने विचारों को प्रभु यीशु मसीह में देता है यदि हम असली में उस प्रभु यीशु मसीह के साथ जुड़े हुए हैं विश्वास के द्वारा तो ये विचार प्रभु के द्वारा प्रभु यीशु के द्वारा हमें भी प्राप्त होगा ദൈവം നമുക്ക് തന്ന ഈ ശരീരം ഉപയോഗിച്ച് ഈ ഭൂമിയിലേക്ക് അത് വിളിച്ചു പറയും ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് പോലെ അങ്ങനെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ചിന്ത ക്രിസ്തുവിലുള്ള നമ്മിലൂടെ ഭൂമിയിലേക്ക് കടന്നു വന്നു ഇതൊരു യുണൈറ്റഡ് ഹോളി നേഷൻ ആണ് യു എച്ച് എൻ സി ഫോളോയിങ് ദിസ് ഇഫ് യു ഹാവ് ആക്ച്വലി റിസീവ് ദ തോട്ട്സ് ഓഫ് ഗോഡ് ദെൻ ആസ് ത്രൂ അവർ മൗത്ത് വി വിൽ പ്രൊക്ലൈം ഇറ്റ് ഇൻ ടു ദിസ് വേൾഡ് ആൻഡ് ഇൻ സച്ച് എ വേ ദ ഗോഡ്സ് വേൾഡ് കംസ് ഇൻ ടു ഗോഡ്സ് തോട്ട്സ് കംസ്

ഇവിടെ പിതാവും പുത്രനും ഒന്നായിരിക്കുന്നത് പോലെ നമ്മളും കൂടെ ആ യൂണിറ്റിയിലേക്ക് ചേരുകയും അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവാൽ പിതാവും പുത്രനും പുത്രൻ പുത്രരായ നമ്മളും കൂടെ പരിശുദ്ധാത്മാവിൽ ഒരു കിങ്ഡമായി യുണൈറ്റഡ് ഹോളി നേഷൻ ഓഫ് ആയി മാറും ജസ്റ്റ് ലൈക്ക് യുണൈറ്റഡ് കിങ്ഡം ഈസ് എ ഈസ് എ യൂണിറ്റി ഓഫ് ഇംഗ്ലണ്ട് സ്കോട്ട്ലൻഡ് വെയിൽസ് ആൻഡ് അയർലൻഡ് ഇൻ ദ സെയിം വേ ഇഫ് യു ആർ ഇൻ ദ ഇഫ് യു ആർ പാർട്ട് ഓഫ് ജീസസ് ദൻ Uh, just like God is, uh, Jesus and God are one, we too, who are sons of sons, uh, sons of Son, will become one in, one in God through the Holy Spirit and we will become united Holy Kingdom. जिस प्रकार आज यूके जो देश हम कहते हैं यूनाइटेड यूनाइटेड किंगडम किंगडम उसमें इंग्लैंड स्कॉटलैंड आयरलैंड और वेल्स मिलकर बनता ജിസ് പ്രകാരെ യുനൈറ്റഡ് കിങ്ഡംസ് ഇംഗ്ലണ്ട് സ്കോട്ടലുഡ്ഡം യശു മസി പവിത്ര ലോക ഇതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത് ഞാനും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങളും ഞങ്ങളോട് ഒന്നായി തീരുക എന്ന് പല ആവർത്തി ബൈബിളിൽ നമ്മളോട് ആവശ്യപ്പെടുന്നത് In in like इसलिए ही पवित्र कला में कई बार हमने देखते हैं कि दोहराया हुआ है जैसे की पिता और पुत्र एक है वैसे हम भी परमेश्वर में एक हो जाए നമ്മളുടെ തല ക്രിസ്തു ക്രിസ്തുവിന്റെ തല അത്യുന്നതനായ ദൈവം അങ്ങനെ നമ്മൾ ക്രിസ്തുവിലെ അവയവങ്ങൾ നമ്മളുടെ തല ക്രിസ്തു സ്വർഗീയ പിതാവുമായി നിൽക്കുമ്പോൾ ക്രിസ്തുവിന്റെ തല സ്വർഗീയ പിതാവ് സ്വർഗീയ പിതാവിന്റെ ശരീരം ക്രിസ്തു സോ അവർ ഹെഡ് ഈസ് ക്രൈസ്റ്റ് ആൻഡ് ക്രൈസ്റ്റ് ഹെഡ് ഈസ് ഫാദർ ആൻഡ് വെൻ ദി സെൻറ്റർ യൂണിറ്റി ഡൺ ദ് ഓഫ് ജീസസ് ഈസ് ഫാദർ ആൻഡ് വി ആർ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് जब जो हमारा सिर है मसीह और मसीह का सिर है सर्वोच्च परमेश्वर पिता हम जब एकता में हो जाते हैं तो परमेश्वर जो सिर है और मसीह शरीर है उस अवस्था में हम आएंगे इंजीनियर स्ट्रक्चर लेके हमल एत्तीकัญญาล हमल जयम प्राप्तचू देवपुत्रन नाम एत्तीकัญญಾ स्वर्गीय पिताविंदे चिंता स्वर्गीय पिताव इ ब्लू लाइन കാണിച്ചിരിക്കുന്നതുപോലെ ക്രിസ്തുവിനെ കൊടുക്കുന്നു ക്രിസ്തുവിൻ്റെ ശരീരത്തിലായിരിക്കുന്നത് നമുക്ക് തരുന്നു നമ്മൾ ആ ചിന്തകൾ ഈ ഭൂമിയിലേക്ക് വിളിച്ചു പറയുന്നു അങ്ങനെ സ്വർഗത്തിലെ ദൈവത്തിന്റെ ഇഷ്ടം എന്നതുപോലെ നമ്മളിലൂടെ ഭൂമിയിൽ നിറവേറുന്നു ഇഫ് യു അറ്റൈൻ ദിസ്റ്റേറ്റ് ഓഫ് യൂണിറ്റി ദെൻ വി ഹാവ് അറ്റൈൻഡ് വിക്ട്രി ആസ് ചിൽഡ്രൻ ഓഫ് ഗോഡ് ആൻഡ് ഗോഡ്സ് തോട്ട്സ് ഗോഡ് ഗീവ്സ് ടു ജീസസ് ആൻഡ് ദാറ്റ് സെയിം തോട്ട്സ് ഈ പാസസ് ഓൺ ടു അസ് ആൻഡ്സ് വൺസ് വി പ്രൊക്ലെയിം ദോസ് തോട്ട്സ് ടു ദിസ് വേൾഡ് ദെൻസ് ഗോഡ്സ് വിൽ ഈസ് ഈസ് ഫുൾഫിൽഡ് ഇൻ ദിസ് വേൾഡ് ആസ് ഇറ്റ് ഈസ് ഇൻ ഹെവൻ ऐसे ही जब हम करेंगे तो स्वर्गीय परमेश्वर के विचार वो प्रभु यीशु मसीह के द्वारा यीशु मसीह जो शरीर है जिसमें हम लोग सब हैं हमारे द्वारा हम जो इस पृथ्वी पर रहते हैं परमेश्वर के विचार जैसे स्वर्ग में है वैसे इस पृथ्वी पर भी आ सकेगा चो वचन वचन योहन सुशेष्ट ദൈവത്തിന്റെ ആത്മാവ് എനിക്കുള്ളതെന്ന് എടുത്ത് നിങ്ങൾക്ക് തരും നിങ്ങളോ അത് ലോകത്തിലേക്ക് അറിയിക്കും സോ യു മേ ആസ് വാട്ട്സ് ദ ബിബിക്കൽ വേഴ്സസ് ടു സപ്പോർട്ട് ദിസ് ദ വേഴ്സസ് ആർ ഇൻ ദോസ്പിൾ ഓഫ് ജോൺ വെർ ജീസസ് ദൾ ദാറ്റ് ഹാസ് ഹീസ് മൈൻഡ് ആൻഡ്

പതിനഞ്ച് വരെ വായിക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയാവും നിങ്ങൾ വീട്ടിൽ മുഴുവൻ വായിക്കുക ഇവിടെ ഞാൻ അതിൻ്റെ പതിനഞ്ച് വായിക്കാം പിതാവിനുള്ളതൊക്കെയും എനിക്കുള്ളത് അതുകൊണ്ടത്രേ പരിശുദ്ധമാവോ എനിക്കുള്ളത് എന്നെടുത്ത് നിങ്ങൾക്ക് തരും അറിയിച്ചു തരും എന്ന് ഞാൻ പറഞ്ഞത് ലെറ്റ് മീ റീഡ് ജോൺ ഗോസ്പിൾ ഓഫ് ജോൺ ചാപ്റ്റർ സിക്സ്റ്റീൻ വേഴ്സ് തേർട്ടീൻ ഹൗ ബീറ്റ് വെൻ ഹി ദ സ്പിരിറ്റ് ഓഫ് ട്രൂത്ത് ഈസ് കം ഈ ഷാൽ ഗൈഡ് യു ഇൻ ഓൾ ദ ട്രൂത്ത് ഫോർ ഈ ഷാ നോട്ട് സ്പീക്ക് ഫ്രം ഹിംസെൽഫ് But what things soever he shall hear, these he shall speak, and he shall declare it unto, unto you. Uh, he shall glorify me, for he shall take of mine and shall declare it unto you. And all things whatsoever the Father hath are mine. ये युहना 16 उसके 13 के ओर से जब हम पढ़ते हैं वहाँ पर प्रभु यीशु मसीह ने कहा कि जब वह आएगा सत्य का आत्मा तो मैं सब सत्य का मार्ग बताएगा वो अपनी नहीं अपनी ओर से नहीं कहेगा परंतु जो कुछ सुनेगा वही कहेगा और आने वाली बातें तुम्हें बताएगा अपो प्रिय सहोद इवे नाम दैवत्ति स्वर्ग स्वर्ग दैव തൻ്റെ പുത്രനിലുള്ള പുത്തറനിലും പുത്രനിലുള്ളവരിലൂടെയും ഈ ലോകത്തിലേക്ക് ഭൂമിയിലേക്ക് വെളിപ്പെടുകയാണ് ഇതാണ് ദൈവത്തിൻ്റെ ട്രാഫിക് എന്ന് ആദ്യം തിരിച്ചറിയുക ഇതിന് വഴി നമ്മുടെ മനുഷ്യരുടെ ഉള്ളിലില്ല എന്നാൽ ക്രിസ്തുവിൽ നീ വീട്ടിൽ ജനിച്ചാൽ നിനക്ക് ആ വഴി തുറക്കാനുള്ള സീഡ് ദൈവം തന്നിട്ടുണ്ട് ഇനി ആ സീഡ് നീ വളർത്തിയെടുത്ത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഭൂമിയിലേക്കുള്ള വഴിയായി ഞാനും നിങ്ങളും മാറണം So beloved children, let's recognize this first. This is God's traffic, that God is God through Christ and, to, and through those who belongs to Christ, is manifesting into this world. Uh, those of us who belongs to Christ, by default, we don't have this, but God has given us a, God has given us a seed in, our, in ourselves, and we should grow the seed so that God's traffic can flow through us. प्रिय बालकों हमें विषय समझना है संसारी लोगों में ये मार्ग नहीं पाया जाता है बल्कि जो परमेश्वर के हैं उनके अंदर ये मार्ग परमेश्वर ने रखा हुआ है उसका बीज रखा हुआ है तो इसके लिए हमें वो मार्ग काट कर परमेश्वर की गतागत को इस पृथ्वी पर लाने के लिए हमें उसके लिए तैयारी करनी है ये േശുക്രി കടന്നു വരുന്ന സ്വർഗീയ പിതാവിൽ നിന്ന് ആരംഭിക്കുന്ന ദൈവ സ്നേഹവും തമ്മിൽ വ്യത്യാസമുണ്ട് നമ്മളുടെ സ്നേഹം കണ്ടീഷണൽ ആണ് നീ എന്നെ സ്നേഹിച്ചാൽ ഞാൻ നിന്നെ സ്നേഹിക്കാം നിന്നെ കൊണ്ടെന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ ഞാൻ നിനക്ക് ഗുണം ചെയ്യാം എന്നാൽ സ്വർഗീയ പിതാവിന് നമ്മളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് ഒരമ്മയ്ക്കും മക്കളോടുള്ള സ്നേഹം പോലെയാണ് അത് അല്പമായിട്ടെങ്കിലും കമ്പയർ ചെയ്യുമ്പോൾ ദർ ഈസ് അ ഡിഫറെൻസ് ബിറ്റ്വീൻ ദ ലവ് ഓഫ് ഗോഡ് ആൻഡ് ദ ലവ് ഓഫ് ഫോൾ ആൻഡ് മാൻ ദ ലവ് ഓഫ് ഫോൾ ആൻഡ് മാൻ ഈസ് ദാറ്റ് ഇഫ് യു ലവ് മി ഐ വിൽ ലവ് യു ബാക്ക് ആൻഡ് ഇഫ് ഐ ഗെറ്റ് ബെനിഫിറ്റ്സ് ഫ്രം യു ഐ വിൽ ഐ വിൽ ഗിവ് യു ബെനിഫിറ്റ്സ് ആസ് വെൽ बट द लव ऑफ लव ऑफ मदर व्हिच इज अनकंडीशनल परमेश्वर का प्रेम मनुष्य के प्रेम से अलग है क्योंकि मनुष्य का प्रेम वो अलग शर्तों पर आधारित है तो ये कर तो ये करे तो मैं ये करूंगा तुझसे लाभ हो तो मैं भी तुझसे प्रेम करूंगा

For example, if Egypt does not allow to cut the Suez Canal, then the first of obstacle is Egypt itself. <sharp Current> if <Interredator> Egypt, <re martyrs> <Whewlerde> <sharp> <sharp twe Differentrimatur> <sharp know> Hallelujah. So, this canal, Suez Canal, the Suez ഇതേപോലെ ഗോ ട്രാഫിക് നമ്മിലൂടെ കടന്നുപോയാൽ നമ്മൾ വളരെയധികം അഭിവൃദ്ധിപ്പെടും ആത്മാവിലും ദേഹിയിലും ശരീരത്തിലും സാമൂഹ്യപരമായി സകല മേഖലകളിലും കാരണം പോകുന്നത് ഗോ ട്രാഫിക് ആണ് സോ സോ വൺസ് ദ ദീസ് കനാൽ വാസ് ക്രിയേറ്റഡ് ഈജിപ്റ്റ് വാസ് ഈജിപ്റ്റ് അറ്റെൻഡ് അലോട്ട് ഓഫ് പ്രോസ്പെരിറ്റി ഡ്യൂ ടു ഇറ്റ് ഇൻ ദ സെയിം വേ ഇഫ് വി അലൗ ദോഡ് ട്രാഫിക് ടു ഫോളോ ടു ഫ്ലോ ത്രൂ വാസ് के 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 निर्माण बाद में मिस्र ये देश को बहुत बहुत बड़ा बड़ा आशीष आशीष का कारण बना वो वो इसी प्रकार परमेश्वर के लिए मार्ग यदि हम तैयार करेंगे तो वो बहुत बड़ा बनेगा हमारे लिए हम, हर रीति में हमारे मानसिक शारीरिक और हर प्रकार सामाजिक रीति में हमारे लिए आशीष का कारण बनेगा ഈ നദി കടന്നു ചേരുന്ന സകല മേഖലകളിലും ചലിക്കുന്ന സകലത്തും ജീവൻ പ്രാപിക്കാം കാരണം ഒരു റോഡ് വെട്ടിയാൽ ആ റോഡിന്റെ ഇരുഭാഗത്തും അഭിവൃദ്ധി പ്രാപിക്കുന്നത് പോലെ എല്ലാ മേഖലയിലും അഭിവൃദ്ധിപ്പെടാൻ തുടങ്ങും സോ എവരി വൺ ഹു വാൻസ്ഡ് പ്ലീസ് ടേക്ക് നോട്ട് ദാറ്റ് എവരിവെയർ ദിസ് ദിസ് പാത് ഫ്ലോസ് ദിസ് റിവർ ഫ്ലോസ് ഇറ്റ് വിൽ ബി ബ്ലസ്ഡ് ഇറ്റ് വിൽ ഇറ്റ് അറ്റൈൻ ലൈഫ് ജസ്റ്റ് ലൈക് വെൻ വിയർ റോഡ് ബോത്ത് സൈഡ്സ് ഓഫ് ദ റോഡ് ലോട്ട് ഓഫ് ബിസിനസസ് വിൽ ഗ്രോ और जो आशीष पाना चाहते हैं वे इस बात को याद रखें क्योंकि जैसे लिखा है वचन में जहां कहां से यह नदी जाती है चलने फिरने वाले सब जंतु जीवित हो जाएगी जिस प्रकार में जब सड़क कटता है उसके दोनों बाजू के सभी बातों में आशीष होता है पंड अब रोड पक्ष रोड वन शेम निकसचे इधल कईम पर ऐसी आ नाटल युनटड अरब एमरेट ഇതാ റോഡ് എന്ന് പറഞ്ഞ ഷെയ്ഖ് മുഹമ്മദ് റോഡെന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് റോഡ് വന്നതിന് ശേഷം ആ ഭാഗം എല്ലാം വളരെയധികം പുരോഗമിക്കുകയുണ്ടായി സോ ഇഫ് യു ആർ ഇൻ കൺവിൻസ് ഗോ ബാക്ക് ടു യുവർ ഹോം ലാൻഡ് ആൻഡ് സി ദിഫോർ ദ വാസ് എ റോഡ് ആഫ്റ്റർ ദ റോഡ് ഹാസ് കം ഹാസ് ഇൻ ദ പ്ലേസ് ഡെവലപ്ഡ് എ ലോട്ട് ഇൻ ദ സെയിം വേ ഇൻ ദസൽ ടു റോഡ്സ് കെയ് ഷെയ്ഖ് മുഹമ്മദ് റോഡ് ആൻഡ് ആൻഡ് ദ റോഡ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് ദ എൻറ്റയർ പ്ലേസ് വാസ് quite a lot अगर आपको यकीन नहीं होता है आप आपके गांव में जाकर देखिए जब वहां पर कोई सड़क नहीं था वहां सड़क बनने के बाद कितना विकसित हुआ जैसे कि हम उदाहरण दे सकते हैं यूएई रासल खाइमा में जब एक बड़ा एक रोड बना है एमिरेट्स रोड तो वहां पर बहुत विकास हुआ That's why our Lord Jesus says that you are struggling and getting concerned about what you will eat and drink and dress. But first uh, first, first seek ye the kingdom of God. അങ്ങനെ ഇറക്കുന്നുവെങ്കിൽ നിനക്ക് വേണ്ടത് എല്ലാം ഇറക്കുവാൻ Uh, what does it mean by seeking the kingdom of God seeking the kingdom of God means preparing a path so that the thoughts of God can come down into this world and once you once you bring down the thoughts of God into this world,

ആ സമയമായിരുന്നു കാൽവരി ക്രൂശിലെ യാഗത്തിലേക്ക് പോകുന്ന സമയം യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു യേശു ക്രിസ്തുവിൻ്റെ ഉള്ളിൽ ഒരു മല പൊങ്ങുകയാണ് പിതാവിൻ്റെ ആ സ്നേഹം തടയപ്പെടുന്ന ഒരു മല പൊങ്ങുകയാണ് പിതാവേ അത്രയും നാളും പറഞ്ഞു എൻ്റെ ഇഷ്ടമല്ല ഞാൻ എൻ്റെ ഇഷ്ടം ചെയ്യാനല്ല എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാനാ വന്നേ പക്ഷെ കാൽവരിയുടെ യാഗത്തിന് തൊട്ടു മുമ്പ് യേശു പറയുകയാണ് പിതാവെ കഴിയുമെങ്കിൽ ഇതൊന്നും മാറ്റി തരണേ ഒരു മല പൊങ്ങുകയാ തൻ്റെ ഉള്ളിൽ ഇതായിരുന്നു ആദ്യ തടസ്സം എന്നാൽ യേശു അവിടെ വെച്ച് തന്നെ ആ മല ഇടിച്ച് താഴെയിട്ടു എങ്കിൽ എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം എൻറെ ജീവിതത്തിൽ നിറവേറട്ടെ നമ്മളാണ് ആദ്യ ശത്രു ഈ ദൈവ ഇഷ്ടം ദൈവ സ്നേഹത്തിന്റെ നദി നമ്മളിവിടെ കടന്നു പോകുന്നതിന് throughout his life, throughout jesus, our lord jesus' life, this, this river flowed through him unimpeded. but there was a situation in his life where there was a small obstacle. that was the time before, the, before his crucifixion, crucifixion in calvary, when he was in the garden of gethsemane. where previously always jesus said that i am here to do the will of god. there a small mountain started growing in jesus, wherein he said that, if possible, then remove this cup from me. but still again jesus forcefully broke this mountain to pieces and said still not my will but your will be done यीशु मसीह की जिंदगी में हम देखते हैं निरंतर ये धारा परमेश्वर का प्रेम का धारा बहता रहा था लेकिन एक बार में उसकी जिंदगी में एक छोटा सा पर्वत जैसे एक छोटा सा रुकावट आया ये धारा बहने के लिए गैस में यीशु मसीह ने कहा अपनी सारी जिंदगी में प्रभु ने कहा था कि मैं परमेश्वर की इच्छा करने आया हूँ लेकिन गैस ने कहा

തുടർന്ന് നമ്മൾ അത് ഭൂമിയിലേക്ക് ഇറക്കുവാൻ കടന്നു വരുമ്പോഴാണ് അടുത്ത ഓബ്സ്റ്റക്കൾ കടന്നു വരുന്നത് അത് നമ്മളല്ല നമ്മൾ ആർക്കത് കൊടുക്കുന്നുവോ ആ ജനം അതിന് വേണ്ട എന്ന് പറയും നിന്റെ സ്നേഹം എനിക്ക് വേണ്ട സോ സോ വി ഷുഡ് റിമൂവ് ഓൾ ഓബ്സ്റ്റക്കിൾസ് വിത്ത് ഇൻ അസ് വിച്ച് പ്രിവെന്റ് ദിസ് ദിസ് റിവർ ഓഫ് സ്പിരിറ്റ് റിവർ ഓഫ് ലവ് ടു ഫ്ലോ ത്രൂ അസ് so that doing that we remove the first obstacle then, we, then it approaches the second obstacle wherein when we, when we proclaim this into this world when we have this river flow through us into this world then the people who hear it they will put up the second obstacle तो सबसे पहले हमारे अंदर हम जो खुद रुकावट है उसको जब हम दूर करेंगे तो फिर हम एक अगली रुकावट को सामना करेंगे जो कि ये प्रेम की धारा जो हमारे अंदर से बहकर बाहर पहुंचता है लोग कहेंगे हमें नहीं चाहिए ये प्रेम आत्मवरीयम यीशु क्रिस्तु विंडे सौख्य मनिपो चोवरीम अपन दिन्दवरीम ये लला कू യേശുവിന്റെ സ്നേഹിനി അങ്ക് വേണ്ട ഇവനെ ക്രൂശിക്ക് ഇവനെ ക്രൂശിക്ക് എന്ന് പറയാൻ തുടങ്ങി യേശുവിനെ ആ ചെറുപ്പക്കാരനെ തുണി ഉലിഞ്ഞ് അടിവസ്ത്രത്തിൽ മാത്രം നിർത്തി അപമാനത്തിന്റെ അവസ്ഥയായ ശാപത്തിന്റെ അവസ്ഥയായ ആ കുരിശ് തൻ്റെ തോളിലേക്ക് കൊടുത്തു തൻ്റെ തുപ്പി

To, to, called out to crucify Jesus. They said that they don't want the love of Jesus. Instead, they had Jesus stripped to his undergarments and placed a cross on his shoulders and a crown of thorns on his head as a as a symbol of humiliation. In this way, they said that the love, your love, the love of God that flows through you, we don't want it. उस समय तक जो प्रभु यीशु मसीह के द्वारा चंगाई और चमत्कार देखे हुए लोगों ने रोटी खाए हुए लोगों ने कहा फरीसियों के साथ मिलकर कहा कि ये प्रेम जो पिता से तेरे से तेरे द्वारा बहता है हमें नहीं चाहिए और उन्होंने कहा कि इसे क्रूसित करो और यीशु मसीह पर निंदा और अपमान का मुकुट धराया പിതാവിന്റെ സ്നേഹം താൻ സ്വീകരിച്ചു പക്ഷെ തനിക്ക് ഭൂമിയിലേക്ക് അത് കൊടുക്കാൻ കഴിയുന്നില്ല അത് സ്വീകരിക്കേണ്ടത് സ്വീകരിക്കുന്നില്ല ഉടനെ യേശു ക്രിസ്തു ഉപയോഗിച്ച മെത്തേഡ് നിനക്കിട്ട് തിരിച്ചടിക്കുകയല്ല നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറയുകയല്ല ഇവർക്ക് വേണ്ടതെല്ലാം അത് ചെയ്തുകൊണ്ട് യേശു അവിടെ ഉപയോഗിച്ച ടെക്നോളജിയുടെ പേരാണ് കാൽവരി ക്രൂശിലെ ലവ് ഡീവിയേഷൻ മെത്തേഡ് യേശു ക്രിസ്തു അവിടെ ഉപയോഗിച്ചു ആ ജനം തന്നെ ഉപദ്രവിക്കുമ്പോ അവർക്ക് വേണ്ടതെല്ലാം ചെയ്തിട്ട് അവർ സ്വീകരിക്കുന്നില്ല ഉടനെ ഇവരെ കുറിച്ച് തൻ്റെ പിതാവിനോട് പറയുകയാണ് പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ തന്റെ സ്നേഹം അവർ സ്വീകരിക്കുന്നില്ല എന്നാൽ ആ സ്നേഹം നേരെ ഒരു വഴി ബ്ലോക്ക് ആകുമ്പോൾ വണ്ടി തിരിച്ചുവിടുന്നത് പോലെ ഭൂമിയിൽ ബ്ലോക്കായി ഈ സ്നേഹം നേരെ ഇവരോടുള്ള സ്നേഹം പിതാവിനെ അറിയിക്കുകയാണ് അങ്ങനെ താൻ ആ സ്നേഹം ഭൂമിയിലേക്ക് ഇറക്കി so when the people when the people rejected the love of jesus jesus did not strike back instead of at the cross he adopted another method known as love deviation method in this method he fulfilled everything he did everything for the people that he came to do but instead of striking back he said that he deviated the love back to the father and said that

यीशु मसीह ने अपने उस प्रेम को वापस पिता के ओर ये लोगों के प्रति जो प्रेम है पिता के ओर मोड़कर कहा इन्हें माफ़ करना क्योंकि ये नहीं जानते हैं कि ये क्या कर रहे हैं इस प्रकार जब लोगों ने उस प्रेम में रुकावट लाया स्वीकार नहीं किया तो यीशु मसीह ने उनके प्रेम को पिता के ओर भेजते हुए वापस इस पृथ्वी में उसको पहुँचाया प्रिय सहोद कंक्लूड नमें जीवन विजयक तीरणी गोड ट्राफिक नमिलूँ कटन वरण അങ്ങനെയെങ്കിൽ എല്ലാ മേഖലയിലും നമ്മൾ അനുഗ്രഹീതരായിരിക്കും അതിന് നാം ഉപയോഗിക്കേണ്ട രണ്ട് സ്റ്റെപ്പുകളാണ് ഒന്ന് ആദ്യം നമ്മിലേക്ക് ഈ ദൈവസ്നേഹം വരുവാൻ നമ്മളുടെ ഇഷ്ടങ്ങളെ ത്യജിക്കണം നമ്മുടെ സ്വയത്തെ ത്യജിക്കണം രണ്ടാമത്തേത് നമ്മിലൂടെ അത് ഭൂമിയിലേക്ക് വിളമ്പുവാൻ തക്കവണ്ണം യേശുക്രിസ്തു ഉപയോഗിച്ച കാൽവരി ലവ് റീഡയറക്ഷൻ മെത്തേഡ് ഉപയോഗിക്കണം അങ്ങനെ ലവ് റീഡയറക്ഷൻ മെത്തേഡ് ഉപയോഗിച്ചാൽ ഒരു ബ്ലോക്കായ ട്രാഫിക് തിരിച്ചുവിടുന്നത് പോലെ ഭൂമിയിൽ അത് ബ്ലോക്കായി അത് ഭൂമിയിൽ ഇറക്കി നേരെ സ്വർഗത്തിലേക്ക് വിട്ടിട്ട് തന്നെ നിന്ദിക്കുന്നവരെ പകരം നിന്ദിക്കാതെ തന്നോട് ഭീഷണം പറഞ്ഞവരെ തിരിച്ച് ഭീഷണം പറയാതെ റീഡയറക്ട് നേരെ ന്യായമായി വിധിക്കുന്നവൻ്റെ കയ്യിൽ കാര്യം വരവേൽപ്പിച്ചിട്ട് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പിതാവെ ഇവരോട് ക്ഷമിക്കാനേ Dear children, in order for us to manifest God's love in this world, we should also adopt these two steps. Step one is uh, prevent, uh, remove the obstacles in our own self so that God's love will flow through us. And that step one is uh, to, uh, to let go of our own desires, our own self, and to do with, to, to give prominence to the will of God. Then the step two is when we manifest this will of God into this world, when people reject it, के प्रेम को हमारे द्वारा इस संसार में पहुंचाने के लिए दो बातें करना पहला कदम हमारे अंदर में जो कुछ रिकावट है हमारे स्वयं इच्छा और ये सबको इनकार करना है फिर परमेश्वर के प्रेम ताकि हमारे द्वारा दूसरों तक पहुंच सके दूसरा कदम अगर लोगों ने उस प्रेम को इनकार किया तो यीशु के समान उनको धिकारने वालों को वापस धिकार न करते हुए वापस निंदा न करते हुए उसने पिता से वि, विनती की कि प्रभु इन्हें माफ करना क्योंकि ये नहीं जानते क्या कर रहे हैं गॉड ट्रैफिक कंट्रोल नम्मल चेयेंडत नम्मुडे डे टू डे लाइफ लाना ഇതാ നമ്മളുടെ ഒന്ന് നമ്മളുടെ സ്വയത്തെ തിരിച്ച് ദൈവസ്നേഹം സ്നേഹം നമ്മളിൽ സ്വീകരിക്കുക രണ്ട് ഭൂമിയിലെ ആളുകൾ അവർ സ്വീകരിച്ചാലും സ്വീകരിച്ചില്ലെങ്കിലും അവരെ സ്നേഹിക്കാൻ തക്കവണ്ണം എവിടെയൊക്കെ റോഡ് ക്ലോസ് ആയിരിക്കുന്നുവോ അവിടെയെല്ലാം ഇതാ നമ്മൾ ഉപയോഗിക്കേണ്ട മെത്തേഡ് ഇതാ ഈ ഒരു ഡൈവേർഷൻ മെത്തേഡ് ഒരു ഭാഗത്ത് റോഡ് ക്ലോസ് ആണ് എന്നാൽ അവിടെ ഒരു ഡൈവേർഷൻ മെത്തേഡ് ഉപയോഗിക്കണം ഇവിടെ ഇതാ ഭാര്യയുടെ സ്നേഹം ഭർത്താവ് ഏറ്റെടുക്കുന്നില്ല ഭാര്യ സ്നേഹിക്കുന്നു ഭർത്താവ് കുനിഞ്ഞിരിക്കുന്നു സ്നേഹം ഏറ്റെടുക്കുന്നില്ല നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ഇത് സംഭവിക്കുന്നതായിരിക്കും എന്നാൽ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നറിയാമോ നീ ഞാൻ അങ്ങേ സ്നേഹിച്ചിട്ട് അങ്ങനെ സ്നേഹിക്കുന്നില്ലേ എന്നാൽ നീ നിന്റെ പണി നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടും അങ്ങോട്ട് കൊണ്ടും തിരിഞ്ഞിരിക്കും ഇതല്ല നമ്മൾ ചെയ്യേണ്ടത് പകരം യേശു ക്രിസ്തു ചെയ്തതുപോലെ ആ ലവ് ലവ് ഡൈവർഷൻ മെത്തേഡ് ആ മെത്തേഡ് നമ്മൾ ഉപയോഗിക്കണം ആ ജീവിത പങ്കാളി നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നില്ലേ വഴക്കിട്ടിരിക്കുകയാണോ അദ്ദേഹത്തിന് കൊടുക്കേണ്ട സ്നേഹം മുഴുവൻ കൊടുത്തിട്ട് എന്ത് ചെയ്യണം അത് തിരിച്ചെടുക്കുകയാണ് നേരെ സ്വകീയ പിതാവെങ്കിലേക്ക് പിതാവേ ഞാൻ ഞാനങ്ങ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു അദ്ദേഹത്തിന്റെ അറിവില്ലായ്മയാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത് അദ്ദേഹത്തോട് ക്ഷമിക്കണമേ അദ്ദേഹത്തിന്റെ ഹൃദയത്തിലെ എന്തെല്ലാം തെറ്റായ ചിന്തകളുണ്ടോ അതെല്ലാം അങ്ങ് കറക്റ്റ് ചെയ്ത് കൊടുക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ മെത്തേഡിലാണ് ഓടുന്നത് തിരിച്ച് സംഭവിച്ചാലും പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ ഈ ലവ് റീഡയറക്ഷൻ മെത്തേഡ് ഉപയോഗിച്ച് എപ്പോഴും ഒരിക്കലും നമ്മുടെ ഉള്ളൊരു പക പൊങ്ങാതെ കോപം പൊങ്ങാതെ വൈരാഗ്യം പൊങ്ങാതെ

if a wife if, if you are a wife and you are loving your husband and your husband is not accepting your love then you should still continue to love him but then read don't don't uh, don't get angry at him and don't cut off from him from him and say that if you are no longer loving me i am no longer going to love you don't do like that instead continue to love him and then redirect that love to god the father and say that uh, father he does not know what he's doing please forgive him When, whenever whenever इसलिए सारांश में ये परमेश्वर के प्रेम को इस पृथ्वी में पहुंचाने के लिए सबसे पहले हमारे अंदर जो रुकावटें हैं उसे हमें उन्हें हमें दूर करना है और फिर हमारे द्वारा प्रेम को इस संसार में पहुंचाना है जब संसार में रुकावट हो सकता है जैसे कि उदाहरण के दौर से अगर आप पति पत्नी हैं आपका जो है पार्टनर आपके प्रेम को स्वीकार नहीं करता है तो आपको उनके पास में नफ़रत नहीं करना है सारा प्रेम उन्हें देकर परमेश्वर के पास जाकर कहना है परमेश्वर उस हमारे प्रेम को परमेश्वर के ओर में मुड़ना है कहना है प्रभु इन्हें माफ़ करना और उनके दिल में जो कुछ भी गलतियां हैं वो सब प्रभु तो सुधार कर देना ऐसे हमें हमें करना है 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 तो तो इस इस प्रकार प्रकार अगर अगरे मार्ग में में कुछ रुकावट है, तो वहां से लेना है, इस प्रकार हमें वापस पृथ्वी प्रेम को परमेश्वर के प्रेम को पहुंचाना है സ്നേഹം നമ്മിലൂടെ ഏത് സ്നേഹം ദൈവ സ്നേഹം നമ്മിലൂടെ പ്രവഹിക്കുവാൻ ഇടയാകട്ടെ ദൈവ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അതത്രയെ ക്രൂശിലെ സ്നേഹം അതത്രേ തിരുവത്താഴ ശുശ്രൂഷയിലൂടെ നമുക്ക് ക്രിസ്തു വെളിപ്പെടുത്തി തന്നത് for devil in this world by staying angry with each other instead love unconditionally love using god's agape and and make a path for god in this world इस प्रकार से हम इस संसार में गुस्सा न रखते हुए गुस्सा रखने से शैतान का मार्ग हम बनाने वाले हो जाएंगे ऐसे न करते हुए परमेश्वर का प्रेम हमारे द्वारा धारा होकर इस संसार में बहने के लिए हम अपने आप को तैयार करें यही प्रभु बोझ का और कर्वरी क्रूज का संदेश है नमक देव संदेश का उचन मुंबागे आक्रूश ने ध्यान इच्छुक होंडा നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം പ്രാർത്ഥിക്കാം സ്വകീയ പിതാവേ ഗോഡ്സ് ട്രാഫിക് മാനേജ്മെന്റിനെ കുറിച്ച് ഒരു ഇൻട്രോഡക്ഷൻ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് തന്നതിനായി നന്ദിയോടെ സ്തോത്രം കർത്താവ് യേശു ഞങ്ങളെ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഇഷ്ടം അതായിരിക്കുന്നത് പോലെ ഭൂമിയിൽ നിറവേറുവാൻ ഗോഡ്സ് ട്രാഫിക് ഇവിടെ നടക്കപ്പെടുവാൻ അത് ഞങ്ങളിലൂടെയാണ് ആ ട്രാഫിക് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങളിലൂടെ ദൈവത്തിന് വഴി വെട്ടുവാൻ വിശുദ്ധ ബൈബിളിലെ വചനം ഞങ്ങളോട് ആവശ്യപ്പെടുമ്പോൾ അത് തിരിച്ചറിഞ്ഞ് അതിനായി പ്രവർത്തിപ്പാൻ ഞങ്ങളുടെ മുമ്പിൽ നല്ല ഒരു എക്സാമ്പിളായി തീർന്ന കർത്താവ യേശു കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെ എങ്ങനെയാണ് ദൈവത്തിൻ്റെ ഇഷ്ടം ദൈവത്തിൻ്റെ ചിന്തകൾ ഗോഡ്സ് ട്രാഫിക് നമ്മളിലൂടെ ഭൂമിയിലേക്ക് കൊണ്ടുവരേണ്ടതെന്ന് ക്രിസ്തു കാണിച്ച ആ രീതി ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ അങ്ങനെ അങ്ങനെ അത് പഠിപ്പിച്ചതിനായും നന്ദി അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ഓരോ വ്യക്തിത്വങ്ങളും കേട്ട വചനത്തിൻ്റെ മുമ്പാകെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് അപ്പ എൻ്റെ ജീവിതത്തിൽ ഇത് അപ്ലൈ ചെയ്യുവാൻ എൻ്റെ ഭവനത്തിൽ ഇത് അപ്ലൈ ചെയ്യുവാൻ എൻ്റെ ഓഫീസിൽ എൻ്റെ ജോലി സ്ഥലത്ത് എൻ്റെ ചർച്ചിൽ ഞാനായിരിക്കുന്നിടത്തൊക്കെ ഇത് അപ്ലൈ ചെയ്യുവാൻ എന്നെ അങ്ങ് സഹായിക്കണമേ ഒരാശാൻ ഒരു കൊച്ചിനെ നിലത്തെഴുത്ത് പഠിപ്പിക്കുന്നത് പോലെ അങ്ങ് ഗോസ് ട്രാഫിക് മാനേജ്മെന്റിന്റെ എൽ കെ ജി യു കെ ജി എന്നെ പഠിപ്പിക്കുന്നതിനായി നന്ദി ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു അങ്ങിൽ ശരണപ്പെടുന്നു എന്നെ സഹായിക്കാനവേ ഈ തിരുവത്താഴ്ച ശുശ്രൂഷ എൻ്റെ ജീവിതത്തിൽ ഒരു വമ്പൻ ഒരു ലവ് റീഡയറക്ഷൻ മെത്തേഡ് ഉപയോഗിക്കുന്ന ഒരു തലമായി തീരുവാൻ എന്നെ അങ്ങ് സഹായിക്കണമേ അങ്ങയുടെ അത്ഭുതകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നന്ദി അപ്പ നന്ദി തുടർ ശുശ്രൂഷകളെല്ലാം ഏറ്റവും മനോഹരമായി അങ്ങയുടെ ആത്മാവ് അങ്ങയുടെ വൃദ്ധ്യന്മാരും ഉപയോഗിച്ച് ചെയ്യണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു സർവ പിതാവേ അങ്ങേക്ക് തരികയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച കുഞ്ഞുങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു അവരെയും അവർക്കുള്ളതിനെയും അങ്ങ് അനുഗ്രഹിച്ചാട്ടെ ആ അനുഗ്രഹം ക്രിസ്തുവൽ അങ്ങയുടെ മാർവിൽ അണയുവാൻ മക്കളെ സഹായിച്ച യേശുവൻ നാമത്തിൽ തന്നെ പിതാവേ ദൈവ നിങ്ങളെ അവരെ സഹായിക്കട്ടെ കൂട്ടായിരിക്കട്ടെ കേട്ട വചനം ശ്രദ്ധയോടെ കരുതുക ആത്മാവ് സഭകൾക്ക് അറിയിക്കുന്ന ദൂതാണ് നഷ്ടപ്പെടുത്തി കളയരുത് ദൈവം സഹായിക്കട്ടെ കൂട്ടായിരിക്കട്ടെ